ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം 17 ശ്രീകൃഷ്ണൻ്റെ ബാലലീലകൾ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ബലരാമസ്വാമിയും ശ്രീകൃഷ്ണനും പല വിധത്തിലുള്ള ബാലലീലകളിൽ വ്യാപൃതരായി മുട്ടുകുത്തി സഞ്ചരിക്കുവാനും തുടങ്ങി. തങ്ങളുടെ കാൽത്താളകളുടെ മനോഹാരിയായ ആ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് അവർ അങ്ങുമിങ്ങും സഞ്ചരിച്ചുകൊണ്ട് വ്രജവാസികളിൽ സന്തോഷം ഉണർത്തി. ഗോപികമാർ കുട്ടികളുടെ ലീലകളാൽ ആകൃഷ്ടരായി സ്വഭവനങ്ങൾ വിട്ട് യശോദാദേവിയുടെ ഭവനത്തിൽ വന്നെത്തി. രോഹിണി മാതാവും യശോദാദേവിയും പുത്രന്മാരുടെ ശ്രേയസ്സിനായി അനേകം ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ബാലന്മാർ ക്രമേണ വളർന്ന് പിച്ച വെച്ച് നടക്കാൻ ആരംഭിച്ചു. അവർ സ്വപ്രായത്തിലുള്ള മറ്റു കുഞ്ഞുങ്ങളാകുന്ന ചങ്ങാതിമാരോടൊത്ത് മറ്റ് ഗോപഭവനങ്ങളിൽ ചെന്ന് വെണ്ണയും തൈരും മറ്റും കട്ടെടുക്കാൻ ആരംഭിച്ചു. ഗോപികമാർ യശോദാദേവിയുടെ സമീപത്ത് ചെന്ന് കുട്ടികൾ വെണ്ണയും മറ്റും കട്ടു തിന്നുന്നതിനെ പറ്റി ആവലാതികൾ പറഞ്ഞു. പ്രഭാവതി എന്ന ഗോപിക ആക്ഷേപം പറഞ്ഞപ്പോൾ യശോദാദേവി പറഞ്ഞത് കൃഷ്ണനെ കയ്യോടെ പിടികൂടി കൊണ്ടുചെന്നാൽ താൻ ശിക്ഷിക്കാമെന്നായിരുന്നു. ഒരിക്കൽ ശ്രീകൃഷ്ണൻ മറ്റു കുട്ടികളോടുകൂടി പ്രഭാവതിയുടെ വീട്ടിൽ ചെന്ന് തൈർക്കുടം ഉടച്ച് തൈര് കുടിച്ചു. പ്രഭാവതി കൃഷ്ണനെ കയ്യോടെ പിടിച്ച് യശോദാദേവിയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി ആക്ഷേപം പറഞ്ഞു. എന്നാൽ ഭഗവാനാകട്ടെ തൻ്റെ മായ കൊണ്ട് തന്നെത്താൻ പ്രഭാവതിയുടെ പുത്രൻ്റെ രൂപം ധരിച്ചു. പ്രഭാവതി ആക്ഷേപവുമായി വന്നത് സ്വന്തം പുത്രനെയും കൊണ്ടാണെന്ന് കണ്ട് യശോദാദേവി പ്രഭാവതിയെ ആക്ഷേപിച്ചു. പ്രഭാവതി സ്വന്തം പുത്രനെയും കൊണ്ട് സ്വഭവനത്തിലേക്ക് മടങ്ങവേ ഭഗവാൻ വഴിയിൽ വെച്ച് ആ ശ്രീകൃഷ്ണ രൂപം തന്നെ എടുത്ത് പ്രഭാവതിയോട് പറഞ്ഞു, ഇനി എപ്പോഴെങ്കിലും എന്നെ പിടികൂടിയാൽ ഞാൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ രൂപം എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രഭാവതി ലജ്ജയോടും അത്ഭുതത്തോടും കൂടി കൃഷ്ണനെ വിട്ട് വീട്ടിലേക്ക് മടങ്ങി. പിന്നീട് ആരും തന്നെ കൃഷ്ണനെ പിടികൂടാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഭഗവാനാകട്ടെ ജ്യേഷ്ഠനോടും മറ്റു ഗോപാലന്മാരോടും കൂടി പല കുസൃതികളും കാട്ടിക്കൊണ്ട് വ്രജത്തിൽ താമസിച്ചു വന്നു. ഹരേ കൃഷ്ണ.